യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരെയും എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ അനുഗ്രഹമായും സംരക്ഷണമായും ഒക്കെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതറിയാൻ പറ്റും. ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാൻ പറ്റും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങളെ ദൈവം കരുതട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ കുടുംബത്തിലെ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ആത്മീയ കുടുംബത്തിലെ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ്, ദൈവം തന്നവരാണ്. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത്, നന്മയായിട്ടാണ് മാറുന്നത്. സന്തോഷമായിട്ടിരിക്കാം. എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന 31 ദിവസം പ്രാർത്ഥിക്കാൻ, 33 ദിവസം പ്രാർത്ഥിക്കാനൊക്കെ നിയോഗം ലഭിച്ചവരുണ്ട്. അവരെയും ഞങ്ങൾ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നവരെ, നിയോഗം സമർപ്പിച്ചവരെ പ്രത്യേകമായി ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പേര് പറഞ്ഞ ആരാധനയിൽ അവരെ ഓർക്കുവാണ്. നിങ്ങളെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നൊരു അനുഗ്രഹമുണ്ട്. ഞാൻ അധ്വാനിക്കേണ്ടതൊക്കെ അധ്വാനിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല, വിഷമമുള്ളവരുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും. അതൊരു അടയാളമായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:5 5:5 1-11 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കേണ്ടത്. പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഈ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ ചുറ്റും തിങ്ങിക്കൂടി അന്നത്തെ കാലത്ത്. 2 2 കരയോടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. 3 ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അടുത്ത വാക്യം നോക്കിക്കേ: യേശു അതിൽ കയറി. യേശു ആ വള്ളത്തിൽ കയറി. അപ്പോൾ ആ വള്ളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സമ്പൽ സമൃദ്ധമായൊരവസ്ഥയായിരുന്നോ? അല്ല. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ അറിയാം, പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു, പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. യേശു അതിൽ കയറി. മീനുള്ള സമൃദ്ധിയുള്ള വള്ളത്തിൽ കയറി എന്നല്ല, ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ വള്ളത്തിൽ യേശു കയറി. എന്നെ കേൾക്കുന്ന ഈ വചനം ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലോ, സങ്കടത്തിലോ, നിരാശയിലോ, വേദനയിലോ, പ്രയാസത്തിലോ ഒക്കെയാണ്. കയ്പിനീര് പോലെ കടിച്ചിറക്കുന്ന സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. വള്ളത്തിലല്ല ഇന്ന് കയറുന്നത്, നിങ്ങളുടെ ജീവിതത്തിലാണ്. ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ കുടുംബത്തിലാണ്. ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ രോഗമുള്ള അവസ്ഥയിലേക്കാണ്. യേശു കയറി. അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു, അല്പം നീക്ക്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്ക്. അപ്പോൾ ഒരു സിറ്റുവേഷൻ, പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഗുരോ, ഞങ്ങൾ രാത്രി മുഴുവൻ, 5 ഗുരോ രാത്രി മുഴുവൻ പണിയെടുത്തു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു മെച്ചോ ഇല്ല, ഒന്നും മിച്ചോ ഇല്ല, തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടേത്. ഇതല്ലേ പറഞ്ഞത്? പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടേത്. അധ്വാനിച്ചത് മിച്ചം, കഷ്ടപ്പെട്ടത് മിച്ചം, പറ്റുമ്പോലൊക്കെ പരിശ്രമിച്ചു, ശ്രമിക്കാൻ പറ്റുമ്പോലൊക്കെ ശ്രമിച്ചു, ഗുണമൊന്നുമില്ല, ഒരു മെച്ചവും ഇല്ല, തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇന്ന് ആരുണ്ട്? ആ അവസ്ഥയിൽ പത്രോസ് ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. തളർന്നു പോവല്ലേ, വിഷമിച്ചു പോവല്ലേ, പരാജയപ്പെട്ടു പോവല്ലേ, മനസ്സുമടുത്തു പോവല്ലേ. കേൾക്കടുത്ത വാക്യം. യേശു പറഞ്ഞു 5 ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. എന്തനുസരിച്ച്? ദൈവവചനം അനുസരിച്ച്
ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നു. മറന്നു പോവല്ല്, ദൈവവചനത്തിന് വില കൊടുത്തപ്പോൾ ആ വള്ളം നിറഞ്ഞോ? ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തകർച്ച മാറിയോ? സങ്കടം മാറിയോ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. പത്രോസ്ലീഹ പറയുക, നിന്റെ വാക്കനുസരിച്ച് ഞാൻ അധ്വാനിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിതം തുടങ്ങുന്നവരാ. അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ്, ഒരു ചായ വെക്കുന്നതിന് മുമ്പ്, ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വചനം കേട്ട് അധ്വാനിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. പത്രോസ്ലീഹ പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളൊരു പരാജയപ്പെട്ട നിലയിലാണ്, ഉറങ്ങാതെ അധ്വാനിച്ചു, ഒന്നും മെച്ചമില്ല, പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുവാണ്. യേശു പറഞ്ഞു, വലയിറക്ക്. ആ വചനത്തിന്, ആ വാക്കിന് വില കൊടുത്തപ്പോൾ ആ ജീവിതത്തിനും ആ അധ്വാനത്തിനും വിലയുള്ളതായി മാറി. ആ ജീവിതത്തിന് വിലയുള്ളതായി മാറി. നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കി വായിച്ചു നോക്കൂ വചനം. 6 വാക്യം, വളരെയേറെ മത്സ്യങ്ങളെ കിട്ടി, അവരുടെ വല കീറി തുടങ്ങി, ഇഷ്ടം പോലെ മറ്റു വള്ളക്കാർക്കും കൊടുക്കാൻ സമൃദ്ധി ഉണ്ടാകത്തക്ക വിധം ഒരു നിറവ് ആ വള്ളത്തിനകത്തുണ്ടായി. ഇന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തത്? ചിലർ പറയും ആ വള്ളത്തിനകത്ത് മീനായിരുന്നു ഇല്ലാത്തത്. ഇന്ന് ചിലർ പറയും എൻ്റെ വീട്ടിലൊരു സമാധാനമില്ല, എൻ്റെ കുടുംബത്തിനകത്തൊരു സ്വസ്ഥതയില്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, എനിക്ക് പല കാര്യങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണോ നിങ്ങൾ ഇല്ല എന്നോർത്ത് വിഷമിക്കുന്നത്, അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ വാക്കു കേട്ട് അധ്വാനിക്കുമ്പോൾ ആ ജീവിതം നിറയാൻ തുടങ്ങും, ആ ശൂന്യത മാറാൻ തുടങ്ങും, ആ പ്രതിസന്ധി മാറാൻ തുടങ്ങും, ആ വെല്ലുവിളി മാറാൻ തുടങ്ങും. ബുദ്ധി കൊണ്ട് മാറ്റാത്തത്, കഴിവ് കൊണ്ട് മാറാത്തത്, ശക്തി കൊണ്ട് മാറാത്തത്, സ്വാധീനം കൊണ്ട് മാറാത്തത്, ദൈവം ഇടപെടുന്നതിലൂടെ മാറാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരാൾ അധ്വാനിക്കുമ്പോൾ അത് പഠനമായാലും ജീവിതമായാലും ബിസിനസ്സായാലും ശുശ്രൂഷയായാലും അത് നിറയാൻ തുടങ്ങും, അത് നിറയാൻ തുടങ്ങും. നിങ്ങൾ ജീവിതത്തെ നോക്കിയിട്ട് പറയാം, എൻ്റെ ജീവിതം എത്രയോ നാളുകളായി ഓരോ വചനം കേട്ട് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ആരംഭിക്കുന്നത്, അത് ശൂന്യമാകാനല്ല, അത് നിറയാൻ തുടങ്ങും. അതിനെ നിറയ്ക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിൻ്റെ ജീവിതത്തെ ദൈവം നിറയ്ക്കും, കുടുംബത്തെ ദൈവം നിറയ്ക്കും. ഇതൊക്കെ ചിലപ്പോൾ ആ വള്ളം നിറച്ചത് മീനിനെ കൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ നല്ല ജോലി തന്നായിരിക്കും ദൈവം നിൻ്റെ ജീവിതത്തെ നിറയ്ക്കുന്നത്. നല്ലൊരു കുടുംബജീവിതം തന്നായിരിക്കും അത് നിറയ്ക്കുന്നത്. നല്ലൊരു ശുശ്രൂഷ തന്നായിരിക്കും അത് ഇന്ന് നിറയ്ക്കുന്നത്. നിനക്ക് നല്ല ആരോഗ്യം നൽകിയായിരിക്കും അത് നിറയ്ക്കുന്നത്. നിനക്കൊരു സൗഖ്യം നൽകിയായിരിക്കും ആ നിറവ്, ആ ഒരു നിറവ് അവിടെ വരുന്നത്. ഒരുപക്ഷെ ഏത് കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്തൊരു നിറവാണ് വരാൻ പോകുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. വ്യാഴാഴ്ച വൈകുന്നേരവും 5 മുതൽ പ്രാർത്ഥനയുണ്ട്. ധാരാളം ആളുകൾ ഈ ഭാഗത്ത് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾക്കും ഈ വെള്ളിയാഴ്ച വരാൻ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്, വിളിച്ചു പറയാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു നിറവായി, ഒരു നന്മയായത് വെളിപ്പെടാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, മാരക രോഗപീഠകളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, നിരാശയിൽ നിന്നും, സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, നമ്മെ ഓരോരുത്തരും, നമ്മുടെ കുടുംബത്തെയും തലമുറയെയും ജീവിതങ്ങളെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. സന്തോഷവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ.
കർത്താവ് ഈ വചനത്തിലൂടെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. ആ വള്ളം നിറഞ്ഞ പോലെ ജീവിതം നിറയും. സാധിക്കുന്നവർക്ക് ഈ വചനം കൊടുക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:00 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.